നമസ്കാരം. പി എഫ് നേതാക്കളുടെ റെയ്ഡും അറസ്റ്റും അതേ തുടർന്ന് പി എഫ് ഐ ഇന്ന് സംസ്ഥാനത്ത് നടത്തുന്ന ഹർത്താലുമൊക്കെയാണ് ഇവിടുത്തെ ഉടനീളം നിറഞ്ഞുനിൽക്കുന്ന വാർത്തയെങ്കിൽ, അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ മറ്റൊരു വാർത്ത ഇന്നലെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘത്തിൽപ്പെട്ട ഐ എസ് ഐ ഏജൻ്റായ ലാൽ മുഹമ്മദിനെ അജ്ഞാതർ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെടിവെച്ചു കൊന്ന ഒരു വാർത്തയാണ്. ഈ വാർത്ത കേട്ട് ഞെട്ടലിലാണ് ഇപ്പോൾ ഐ എസ് ഐ ഏജൻറ്റുമാർ. കാരണം ഈ അജ്ഞാതർ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്ന് എല്ലാവർക്കും അറിയാം. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുകയാണെങ്കിൽ ഈ അജ്ഞാതർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഏജൻറ്റുമാർ തന്നെയാണ്. കാര്യം അത്രയധികം കുശാഗ്ര ബുദ്ധിയോടുകൂടിയാണ് ഐ എസ് ഐ ഏജൻറ്റുമാരുടെ ഓരോ നീക്കത്തെയും പൊളിച്ചടുക്കിക്കൊണ്ട് ഇവർ ഈ പറഞ്ഞ നേപ്പാളിലും അതുപോലെ യു എയിലുമൊക്കെ നടത്തുന്ന വമ്പൻ ഓപ്പറേഷനുകൾ. ഈ ലാൽ മുഹമ്മദ് ഇന്ത്യക്ക് എന്നും തലവേദന സൃഷ്ടിച്ചിരുന്ന ഒരു ഐ എസ് ഐ ഏജൻ്റായിരുന്നു. പാകിസ്ഥാനിൽ ഐ എസ് ഐയുടെ കീഴിൽ പ്രിൻ്റ് ചെയ്യുന്ന വ്യാജ ഇന്ത്യൻ കറൻസി നേപ്പാൾ ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് കടത്തുന്ന സംഘത്തിൻ്റെ തലവനായിരുന്നു ഈ ലാൽ മുഹമ്മദ്. അദ്ദേഹം ഇന്ത്യക്കാരുമായി തന്നെ അടുപ്പം ഉണ്ടാക്കുകയും ഇത് വളരെയധികം പ്ലാൻ ചെയ്ത് ഇത്തരത്തിൽ കറൻസികൾ പലയിടത്തേക്ക് നീക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നീക്കിയിരുന്നു. ദുബായ് വഴിയാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്യുകയും സ്കെച്ച് ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ഏജൻറ്റുമാർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഐ എസ് ഐ ഏജൻ്റായ ലാൽ മുഹമ്മദിനെ ഇന്നലെ ഇന്ത്യൻ ഏജൻറ്റുമാർ തന്നെ വകവരുത്തിയിരുന്നത്. കാര്യം രാജ്യത്ത് വളർന്നു വരുന്ന തീവ്രവാദത്തിനും മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പണം ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വലിയ ഒരു ഏജൻ്റ് തന്നെയായിരുന്നു ഐ എസ് ഐയുടെ ഏജൻ്റായ ലാൽ മുഹമ്മദ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൊലപാതകത്തിലൂടെ ഇന്ത്യ ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഒരു പണ സ്രോതസ്സിനെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഇന്ത്യൻ ഏജൻറ്റുമാരുടെ അടുത്ത കാലത്തുള്ള ഓപ്പറേഷൻസും പലതും ഈ തരത്തിലാണ്. കാര്യം പണ്ടുകാലത്ത് ഒരു 10 വർഷം മുമ്പ് വരെ ശത്രു ആരാണെന്നറിയാമെങ്കിലും മിണ്ടാതിരിക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു രംഗം മാറിയിരിക്കുന്നു. കാര്യം ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്നു. ശത്രുവിനെ തിരഞ്ഞുപിടിച്ച് ശത്രുവിൻ്റെ പാളയത്തിൽ ചെന്ന് തീർക്കുക എന്നുള്ളൊരു നിലപാടാണ് ഇന്ന് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഏജൻറ്റുമാർ വളരെ വിജിലൻ്റായി വളരെയധികം ശ്രദ്ധാലുക്കളായി തന്നെ ഇവരുടെ ഓരോ നീക്കങ്ങളും മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇതിന് പിന്നിൽ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലം തന്നെയാണ് ഇത്തരത്തിൽ ലാൽ മുഹമ്മദിനെ വളരെ തന്ത്രപൂർവ്വം വധിക്കാനായതും എന്ന് നമ്മുടെ വിദേശ ഏജൻസികളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, അടുത്ത കാലത്തായി നിരവധി പാകിസ്ഥാൻ ഭീകരർ അതുപോലെ ചാരന്മാരാണ് ഇത്തരത്തിൽ അജ്ഞാതരുടെ കൈകൾ കൊണ്ട് വധിക്കപ്പെട്ടത്. ഈ അജ്ഞാതർ അപ്പോൾ എത്രത്തോളം വിജിലൻ്റായിട്ടാണ് ഈ ഇവരുടെ ഓരോ നീക്കങ്ങളും നടത്തുന്നത്, അവരുടെ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തായാലും യു എ ഇ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ ഹബിനെ തന്നെ പൊളിച്ചെടുക്കാൻ ഇന്ത്യൻ ഏജൻറ്റുമാർക്കായിട്ടുണ്ട്. ഇപ്പോൾ യു എ ഇ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു വലിയ ഹബ്ബായി മാറിയിരിക്കുന്നത് ചൈനയുടെ തന്നെ അടിമത്വത്തിൽ പ്രവർത്തിക്കുന്ന കാഠ്മണ്ഡു, നേപ്പാളിലെ കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഇതിനും ഒരു തടയിടാൻ തന്നെയാണ് ഇന്ത്യൻ ഏജൻറ്റുമാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ പടിയാണ് ഇവരുടെ ഐ എസ് ഐയുടെ പ്രമുഖനായ അല്ലെങ്കിൽ പ്രബലനായ ഒരു സ്രോതസ്സായിരുന്ന പണത്തിൻ്റെ സ്രോതസ്സായിരുന്ന ലാൽ മുഹമ്മദ് എന്ന ഏജൻറ്റിനെ വധിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇന്ത്യ ഈ രംഗത്ത് വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാര്യം ഇത്തരത്തിലുള്ള ഏജൻറ്റുമാരാണ് ഓരോ ഘട്ടത്തിലും ഇന്ത്യക്ക് വിപത്തുണ്ടായേക്കാവുന്ന പല തരത്തിലുള്ള വിധ്വംസ പ്രവർത്തനങ്ങളുടെയും ഒരു റൂട്ട് കോസായിട്ട് മൂലകാരണമായി വർദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം അത് വളരെ കടുപ്പിച്ച് തന്നെ ഇന്ത്യ ഈ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു. പഴയതുപോലെ അവലപിക്കുക മാത്രമല്ല ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇത്തരത്തിൽ അജ്ഞാതരുടെ കൈകളാൽ ഭീകരന്മാരും ചരന്മാരുമൊക്കെ പല രാജ്യങ്ങളിലും വധിക്കപ്പെടുന്നതിൻ്റെ കഥയ്ക്ക് പിന്നിലെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.